ചടപടയിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്റ്റാർട്ടർ റെസിപ്പിയാണ് പ്രോൺ കോക്ടെയിൽ കേട്ടോ. അപ്പോൾ ഒരു പാൻ മീഡിയം ഹീറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. ഒരു അര ടീസ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്യണം. പ്രോൺസ് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അതിനൊരു പിങ്ക് കളറായിട്ട് മാറൂട്ടോ. ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴേക്കും പ്രോൺസ് കുക്ക്ഡ് ആയിട്ട് തോന്നും. ആ സൈഡ് പിങ്ക് കളർ ആയിട്ട് അപ്പുറത്ത് മറിക്കാം നമുക്കിനി. തിരിച്ചും മറിച്ചും ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ പ്രോൺസ്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു ഇത്തിരി ഉപ്പും ഇത്തിരി പെപ്പറും കൂടി ഇടാം നമുക്ക്. ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇനി പ്രോൺസിനെ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. റെഡി ചെയ്യേണ്ടത് ഒരു വലിയ അവഗാഡോ ചോപ്പ് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രോൺ കോക്ടെയിലിൻ്റെ സോസ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് മയോണൈസ് ഒരു ബൗളിലേക്ക് ഇടാം. ഈ സാധാരണ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ബാർബിക്യൂ സോസ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ബാർബിക്യൂ സോസ് ഒഴിക്കണം. ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് ഒരു ഹോട്ട് ചില്ലി സോസിന്റെ കുറച്ച്, ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. കെച്ചപ്പാണ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു പിങ്ക് കളറിലായിട്ട് വരുന്ന സോസ്. ഇവിടെ ബാർബിക്യൂ സോസ് യൂസ് ചെയ്തതുകൊണ്ട് ചെറിയൊരു സ്ലൈറ്റ് ഒരു ബ്രൗൺ കളറിലാണ് വന്നേക്കണേ. ഞാനിവിടെ ചെറിയൊരു റെഡ് അണിയൻ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്നത് ചൈവ്സ് ആണ്. ഞാൻ ചൈവ്സ് ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് ഗാർണിഷിന് യൂസ് ചെയ്യണേ. അതിന് പകരം സ്പ്രിംഗ് ഓണിയൻ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ലൈം, ലൈമിന്റെ ജ്യൂസ് എടുക്കണം. കുറച്ച് ലെറ്റസ് ലീവ്സ് എടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് കട്ട് ചെയ്യാം. സാലഡിന് നമുക്കൊരു ഡ്രസ്സിങ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക. ലൈം ജ്യൂസ് ഒഴിക്കുക. കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ. ഇനി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. അപ്പൊ ഇനി സാലഡ് അസംബിൾ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ആദ്യം ലെറ്റസ് ലീവ്സ് ഇടണു, അവഗാഡോ ഇടണു. അടുത്തത് ആ ഡ്രസ്സിങ് സാലഡിന്റെ മുകളിൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. പ്രോൺ കോക്ടെയിൽ എന്നുള്ള പേര്. അപ്പൊ ഇത് സെർവ് ചെയ്യുന്നത് എപ്പോഴും ഗ്ലാസ്സിലായിരിക്കും. അങ്ങനെ നമ്മുടെ സൂപ്പർ ഈസി പ്രോൺ കോക്ടെയിൽ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി ഗസ്റ്റുകൾക്ക് കൊടുത്താലേ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി പോകും അവര്. പല ലെയറിലുള്ള സാലഡും സോസും പ്രോൺസും ഇടയെ കൂടെ അവഗാഡോം ചെറിയ ലൈമിന്റെ പുളിയും ഇട്ട് അടിപൊളിയാണ് ഇത്. പ്രോൺ കോക്ടെയിൽ എപ്പോഴും ബട്ടേഡ് ടോസ്റ്റിന്റെ കൂടിയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് ബ്രെഡിന്റെ കൂടെ. അപ്പൊ ഞങ്ങളും ഇവിടെ അതുപോലെ കഴിക്കാൻ തന്നെ ഇഷ്ടം എല്ലാവർക്കും. ബ്രെഡും ബട്ടറും ഒക്കെ വെച്ചിട്ടുണ്ട്, പ്രോൺ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്.
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.